സ്വർഗം പോകുമോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ നിത്യതയിൽ ജീവിതം നീ സ്വർഗം പോകുമോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ ആശ്രയിക്കുക വിശ്വസിക്കുക ആശ്രയിക്കുക വിശ്വസിക്കുക ക്രിസ്തു യേശുവിൻ രുധിരം നിന്നെ രക്ഷിക്കും ക്രിസ്തു യേശുവിൻ രുധിരം നിന്നെ രക്ഷിക്കും നിത്യത നിൻ ജീവിതം നീ സ്വർഗം പോകുമോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ പാവക്കുഴിയിൽ നിന്നും നിന്നെ ഏറ്റുവാൻ കരതലങ്ങൾ നീട്ടി യേശു നിന്നെ വിളിപ്പോ ഘോര പാവക്കുഴിയിൽ നിന്നും നിന്നെ ഏറ്റുവാൻ കരതലങ്ങൾ നീട്ടി യേശു നിന്നെ വിളിപ്പോ സ്നേഹമോലുന്ന ദിവ്യ ശബ്ദത്തെ സ്നേഹമോലുന്ന ദിവ്യ ശബ്ദത്തെ ചെവി തരാതെ മറികടന്നു പോയിടല്ലേ നീ ചെവി തരാതെ മറികടന്നു പോയിടല്ലേ നീ നിത്യത നിൻ ജീവിതം നീ സ്വർഗം പോകുമോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ ശക്തി എന്നു മനുജരെ എല്ലാം ബന്ധനത്തിലാക്കി പാവ ചെളിയിലാക്കുന്നേ അന്ധകാര ശക്തി എന്നു മനുജരെ എല്ലാം ബന്ധനത്തിലാക്കി പാവ ചെളിയിലാക്കുന്നേ മുക്തി നേടുക നരകയാതന മുക്തി നേടുക നരകയാതന മാറ്റി നിന്നെ സ്വീകരിക്കും യേശുനായകൻ ബാക്കി നിന്നെ സ്വീകരിക്കും യേശുനായകൻ നിത്യത നിൻ ജീവിതം നീ സ്വർഗം പോകുമോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ നഷ്ട വ്യാകുലങ്ങൾ ആദിവ്യാധികൾ എല്ലാം യേശു രക്ഷകന്റെ പാദമർപ്പിക്കൂ കഷ്ടനഷ്ട വ്യാകുലങ്ങൾ ആദിവ്യാധികൾ എല്ലാം യേശു രക്ഷകന്റെ പാദമർപ്പിക്കൂ സ്വസ്ഥത തരും ശാന്തിയേകിടും സ്വസ്ഥത തരും ശാന്തിയേകിടും പതറിടേണ്ട തണലു നൽകും ക്രൂശിലെ സ്നേഹം പതറിടേണ്ട തണലു നൽകും ക്രൂശിലെ സ്നേഹം നിത്യത നിൻ ജീവിതം നീ സ്വർഗം പോകുമോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ സത്വരം നീ ചിന്ത ചെയ്യ സോദരായിപ്പോ ദുരിതമെല്ലാം നീങ്ങിപ്പോകുമേ നിത്യ തേജസ്സോർത്തു തുഷ്ടി പ്രാപിക്കാമേ
ഭാരമില്ലാ ദുരിതമെല്ലാം നീങ്ങി പോകുമേ. നിത്യ തേജസോർക്കു ദൃഷ്ടി പ്രാപിക്കാമിയേ. ജീവിതം നീ സ്വർഗം പോകുമോ? സത്വരം നീ ചിന്ത ചെയ്യുക സോദരായിപ്പോ. സത്വരം നീ ചിന്ത ചെയ്യുക സോദരായിപ്പോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യഥാസ്ഥാനപ്പെടുവീൻ. നമുക്ക് വായിക്കാം ലൂക്കോസിന് ശേഷം 15-ാം അധ്യായം 8-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ. 10 നാണയം 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? അവൾ വിളക്ക് കത്തിച്ച് വീട് ആകമാനം അടിച്ചുവാരി തൂത്തുവാരി അത് കണ്ടുകിട്ടുവോളം പരിശ്രമിക്കാതിരിക്കുമോ? പിന്നെ കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരത്തികളെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീനെന്ന് പറയും. കാണാതെ പോയത് എനിക്ക് കണ്ടുകിട്ടി, സന്തോഷിപ്പീൻ. കൂട്ടുകാരെയും സ്നേഹിതന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടി, സന്തോഷിപ്പീൻ എന്ന് പറയും. അടുത്ത വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ദൈവദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും, മാലാഖമാരുടെ ഇടയിൽ സന്തോഷമുണ്ടാകും, ആർപ്പുവിളിയുണ്ടാകും. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളെ ഓരോരുത്തരെയും ഓരോ മാലാഖമാരും അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അക്കരെ കടന്നു ചെല്ലുമ്പോൾ ഈ മാലാഖമാരെ മുഖപരിചയമുണ്ടാകും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. റോമർ കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡിക എങ്ങനെയാണ്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ പ്രവർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലന്റെ ധൈര്യമാണത്, പൗലോസിന്റെ ധൈര്യമാണ്. എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഉറപ്പ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ക്രിസ്തു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാര്യം അന്വേഷിക്കാൻ പ്രത്യേകം മാലാഖമാരെ ചട്ടം കെട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ? വിശ്വാസം വരുന്നുണ്ടോ? എന്നെ സൂക്ഷിക്കാൻ മാലാഖമാരെ ആക്കിയിട്ടുണ്ട്. എന്നെ വളരെ ഭദ്രമായി കേടുവരാതെ സൂക്ഷിച്ച് നിത്യതയിലേക്ക് എത്തിക്കുവാൻ മാലാഖമാരെ കാവലാക്കി നിർത്തിയിട്ടുണ്ട്. നിങ്ങളൊരാൾ ഒരു പാവം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയിരുന്ന നിർത്തിയിരുന്ന മാലാഖമാർ അങ്ങ് ഉയരത്തിലേക്ക് ചെന്ന് അവിടെ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇതെല്ലാം ഭക്തന്മാർ എഴുതി വെച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്. സാധു സുന്ദരസിംഗ് ആത്മാവിൽ വിവശതയിൽ അങ്ങ് സ്വർഗമണ്ഡലത്തിലേക്ക് കടന്നു ചെന്നു. കേവലം 36 വയസ്സ് പ്രായത്തിൽ ഒരു പരിശുദ്ധനായി തീർന്ന ഒരു ദേവദാസനാണ് സാധു സുന്ദരസിംഗ്. അദ്ദേഹം സിഖ് ബ്രാഹ്മണ യുവാവായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിനെ കൈക്കൊണ്ടു, രക്ഷകനായ ക്രിസ്തുവിനെ കൈക്കൊണ്ടു.
അദ്ദേഹത്തിന് ദിവ്യ ദർശനങ്ങൾ ലഭിച്ചു, സ്വർഗമണ്ഡലത്തിലേക്ക് കടന്നിയെന്നും. അപ്പോൾ ഏതാനും മാലാഖമാർ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നു, കൂട്ടം കൂടി കരയുന്നു. ഉടനെ സുന്ദരസിംഗ് കൂടെയുള്ള മാലാഖിയോട് ചോദിച്ചു, എന്താണ് അവർ കരയുന്നത്? പറഞ്ഞു, ഈ മാലാഖമാരുടെ സംരക്ഷണയിൽ ഭൂമിയിൽ ഒരു ദൈവദാസനെ സംരക്ഷിക്കാൻ നിർത്തിയിരുന്നു, ആ ദൈവദാസൻ പാവം ചെയ്യുന്നത് കണ്ടിട്ട് കരയുകയാണ് മാലാഖമാർ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകുമോ? നിങ്ങളുടെ ജീവിതത്തിൽ പാവം വരുമ്പോൾ, ഇഷ്ടക്കേടും മുഷ്ടിലും വരുമ്പോൾ, അഹങ്കാരം വരുമ്പോൾ, സ്വാർത്ഥത വരുമ്പോൾ, ദുശ്ശീലങ്ങൾ വരുമ്പോൾ, പാൻപരാഗ്, ഹാൻസ്, കഞ്ചാവ്, മയക്കുമരുന്ന്, പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, മദ്യം നിങ്ങളുടെ കൂടപ്പുറപ്പ് പോലെ വരുന്നപ്പോൾ, അപ്പോഴെല്ലാം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിർത്തിയ മാലാഖമാർ കരയുകയാണ്. ഇതിൻ്റെ എല്ലാം നേരിട്ട് നാം കാണുന്നൊരു ദിവസമുണ്ട്, നേരിട്ട് കാണുന്നൊരു ദിവസം. ഞാനിന്ന് ആ വാക്യം വായിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. നേരിട്ട് കാണുന്നൊരു ദിവസമുണ്ട്. എഹെസ്കേൽ പ്രവാചക പുസ്തകം 22:14 വാക്യം വായിക്കാം. 22:14 എഹെസ്കേൽ 22:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ബലപ്പെട്ട് നിൽക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. ഇന്ന് മനുഷ്യന് പാവം ചെയ്യുന്ന കളിയാണ്. ഇന്ന് വഴക്കൂടുന്നതിനെ ഒരു പേടിയുമില്ല. മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കുന്നതിന് പേടിയുമില്ല. അപ്പനെയും അമ്മയോ ധിക്കരിക്കുകയോ അവരെ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആർക്കൊരു പേടിയില്ല. ഇന്ന് ഭാര്യയും ഭർത്താവും പിണങ്ങി പാർക്കുന്നതിന് പേടിയുമില്ല. ഭാര്യയും ഭർത്താവും അഴുക്ക് ബന്ധങ്ങളിലേക്ക് പോകുന്നതിന് പേടിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദുശ്ശീലങ്ങളിലേക്ക് ചാടുന്നതിന് ആർക്കും പേടിയില്ല. എത്ര പറഞ്ഞാലും കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല, ഇന്റർനെറ്റിൽ കൂടി നിങ്ങൾ അപകടത്തിലേക്ക് പോകല്ലേ എന്ന് മനസ്സിലാകുന്നില്ല. പേടിയില്ല, ദൈവഭയമില്ല. ഇന്നത്തെ ഏറ്റവും വലിയ കെടുതി ദൈവഭയമില്ല. എന്നാൽ ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്, ഒരു നാൾ വരുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ വായിക്കൂ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളുണ്ട്, ഒരു കാര്യം തീർക്കുന്ന നാള്, ഒരു ന്യായവിധി ദിവസമുണ്ട്. സ്തോത്രം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? അന്ന് നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? കൈകൾ ബലപ്പെട്ടിരിക്കുമോ? കാര്യം തീർക്കുന്ന ഒരു നാളുണ്ട്. നീ ചെയ്ത രഹസ്യമായി ചെയ്ത എല്ലാ കാര്യങ്ങളും വെളിവാകുന്ന ഒരു ദിവസമുണ്ട്. എല്ലാം എല്ലാം വെളിവാകും. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും തക്ക പ്രതികാരം ചെയ്യും, തക്കതായി ശിക്ഷ കിട്ടും. ഓരോ വാക്കിനും ശിക്ഷയുണ്ട്, ന്യായവിധിയുണ്ട്. ഓരോ ചിന്തയ്ക്കും ന്യായവിധിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ വാക്കുകൾ, മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നാണ് മത്തായി പറയുന്നത്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഏതെല്ലാം വാക്കുകളാണ് അവയിൽ വന്നത്? ചീത്ത വാക്കുകൾ വന്നിട്ടില്ലേ? കോപിക്കുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? ഗർജിക്കുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? അട്ടഹസിക്കുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? വൈരാഗ്യത്തോടെ പറയുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ചിലരെ അപകടത്തിൽപ്പെടുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? ചില പെൺകുട്ടികളെ വീഴിക്കുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? ചില ആൺകുട്ടികളെ തെറ്റിലേക്ക് നയിക്കുന്ന വാക്കുകൾ വന്നിട്ടില്ലേ? ചിന്തിച്ചു നോക്കൂ. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നീ ധൈര്യത്തോടെ നിൽക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമുക്കൊന്ന് പാടാം പ്രിയപ്പെട്ടവരെ. നീതിയിൽ വിധി ചെയ്യും ചൊല്ലും. ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനെ, കാരുണ്യം ചെയ്തി ന്യായം തീർപ്പിന്നാൾ. നിന്റെ ന്യായതീർപ്പിന്നാൾ കാരുണ്യം ചെയ്യണമേ. ദുഷ്ടന്മാരിൽ കാരുണ്യമുണ്ട് കർത്താവേ, നിന്റെ ന്യായതീർപ്പിന്റെ ദിവസത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണമേ. ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനെ, കാരുണ്യം ചെയ്തി ന്യായം തീർ.
സ്തോത്രം. ന്യായത്തീർപ്പിന് ദിവസമുണ്ട്, കാര്യം തീർക്കുന്ന ദിവസമുണ്ട്. ഇന്ന് നിനക്കുണ്ടായിരുന്ന വിലപ്പെട്ട നിധികളെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. നിനക്ക് ദൈവം തന്നൊരു ബുദ്ധിയുണ്ട്, നല്ല ബുദ്ധി. അത് ശത്രുവിന് കൊടുത്ത് പിശാചിന് കൊടുത്തിരിക്കുകയാണ്. ആ ബുദ്ധിയിൽ കൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന പിശാചാണ്. നിനക്ക് ദൈവം തന്ന ഒരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു, ഒരു ശുദ്ധ മനസ്സുണ്ടായിരുന്നു. അവിടെയെല്ലാം അഴുക്ക് വെട്ടി പിടിച്ചിരിക്കുകയാണ്. അത് പിശാചിൻ്റെ കയ്യിലായിരിക്കുകയാണ് ഹൃദയം. ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു, പക്ഷേ പിശാചിൻ്റെ കയ്യിൽ കൊടുത്തു. നീ അശുദ്ധമായ ആഗ്രഹങ്ങൾ വന്നു, അശുദ്ധമായ മോഹങ്ങൾ വന്നു, അശുദ്ധമായ മ്ലേച്ഛമായ താല്പര്യങ്ങൾ വന്നു. ഇല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കൂ, തെറ്റുകൾ സംഭവിച്ചു. എല്ലാം കണക്ക് തീർക്കുന്നൊരു നാളുണ്ട്. ദൈവത്തിന് സ്തോത്രം, കണക്ക് തീർക്കുന്നൊരു നാളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാൾ എൻ്റെ അടുക്കൽ വന്നു. ഒരു പെൺകുട്ടിയാണ്, വിവാഹം കഴിഞ്ഞവളാണ്. നമ്മളോട് പറഞ്ഞു, സാർ എനിക്ക് സമാധാനമില്ല, എനിക്ക് സമാധാനമില്ല, ഞങ്ങൾ കുടുംബത്തിൽ സമാധാനമില്ല. ഞാൻ എൻ്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു പോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവളിൻ്റെ തുറന്നു പറഞ്ഞു, ഞാൻ അതിലൂടെ പരസ്യമായിട്ട് തുറന്നു പറയുന്നില്ല, സാറേ അപകടം പറ്റിപ്പോയി, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. സാറേ എനിക്ക് രക്ഷയ്ക്ക് മാർഗമുണ്ടോ, എനിക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് രക്ഷപ്പെടാം. തെറ്റ് ഭയാനകമായ തെറ്റ് തന്നെ. നിനക്ക് ദൈവം തന്ന ആരോഗ്യവും സൗന്ദര്യവും എല്ലാം പിശാചിന് കൊടുക്കണ്ടായിരുന്നു, അവത്തായിപ്പോയി. തെറ്റ് തെറ്റ് തന്നെ. പക്ഷേ ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ തിരിയാം, ഇപ്പോൾ നിനക്ക് വേണമെങ്കിൽ തിരിയാം. എൻ്റെ അടുക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നത് ദൈവസ്നേഹമല്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ ദൈവസ്നേഹം നിൻ്റെ പിന്നാലെ ഉണ്ട്. നീ ഇപ്പോൾ തിരിയുക മോളെ, നീ ഇപ്പോൾ തിരിയുക. ഇനി ഈ തെറ്റിലേക്ക് പോകരുത്, ഇല്ല ഇനി ഉണ്ടാകില്ല. ദൈവത്തിന് സ്തോത്രം. അവളിനോട് വാക്ക് പറഞ്ഞിട്ടാണ് പോയത്, ഇനി ഉണ്ടാവില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എത്ര എത്ര ജീവിതങ്ങളാണ് തകർന്നു കിടക്കുന്നത്! വിശുദ്ധി നഷ്ടപ്പെടുത്തിയവർ, സ്നേഹം നഷ്ടപ്പെടുത്തിയവർ, ഹൃദയത്തിലിപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവർ, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആകെ അടച്ച് ചിന്തിക്കുകയല്ല, ഒരു കാര്യം ചിന്തിക്കൂ. ഞാനൊരാൾ, കർത്താവേ ഞാൻ വിശ്വസ്തയോടെ നിൽക്കും. ഞാനൊരാൾ ഓരോരുത്തരും തീരുമാനിക്കട്ടെ. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറുതിരിയെങ്കിലും കത്തിക്കുന്നതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു ചെറുതിരി കത്തിച്ചു വയ്ക്കുക, അത് മതി. അയ്യോ എല്ലാം ഇരുട്ടാണ്, എല്ലാം ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ചെറുതിരി കത്തിച്ചു വയ്ക്കാം, ഒരു ചെറുതിരി. ഒരാൾ വിഷമിക്കുമ്പോൾ ഓടിച്ചെന്ന വിഷമത്തിൽ പങ്കാളിയാകുക പറ്റുമോ? സ്തോത്രം. ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ചെന്ന് ആശ്വാസം പകരുക പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഒരാൾ അവശനിലായിരിക്കുമ്പോൾ ആളെ ഏതെങ്കിലും സഹായിക്കാൻ ചിന്തിക്കുക സാധിക്കുമോ? ദൈവത്തിന് വലിയ നാമമുഹത്വപ്പെടട്ടെ. വേണമെങ്കിൽ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്തു? ഓരോരുത്തരും വിഷമിക്കുന്നവരുടെ കാര്യത്തിൽ എന്ത് ചെയ്തു? വേദന ലഭിക്കുന്നവരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? വർത്തമാനം പറഞ്ഞാൽ പോരാ. നിങ്ങൾ കൂട്ടായ്മ വലിയ നല്ല സത്യ കൂട്ടായ്മയാണെന്ന് പറഞ്ഞാൽ അഹങ്കരിച്ച് നടന്നാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു ദൈവത്തെ ഭയപ്പെടണം, ഒരു ദൈവത്തെ കാണണം. എല്ലാം മറന്ന് എൻ്റെ ദൈവമേ നീ എന്നെ കാണുന്നു, നിന്നെ സ്നേഹിക്കാൻ എൻ്റെ ജീവിതം ഞാൻ തുറന്നു തരുന്നു, നിന്നെ സ്നേഹിക്കാൻ ഞാൻ വിട്ടുതരുന്നു കർത്താവേ, എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തുറന്നു തരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ആയുഷ്കാലം മുഴുവൻ നിനക്ക് വേണ്ടി ചെലവഴിക്കപ്പെടാൻ ഞാനിത് വിട്ടുതരുന്നു. ദൈവത്തിന് സ്തോത്രം. ജോൺ വെസ്ലി, മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ സ്ഥാപന ജോൺ വെസ്ലി പറഞ്ഞിട്ടുണ്ട്, ദ ചർച്ച് ഹാസ് നത്തിങ് ടു ഡു ബട്ട് ടു സേവ് ദ സോൾസ്. സഭയ്ക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം, ആത്മാക്കളെ നേടുക എന്നുള്ളത് മാത്രം. സഭയ്ക്ക് ഇനി ചെയ്യാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം, ആത്മാക്കളെ നേടുക. ദ ചർച്ച് ഹാസ് നത്തിങ് ടു ഡു ബട്ട് ടു സേവ് സോൾസ്. ദെയർഫോർ സ്പെൻഡ് ആൻഡ് ബി സ്പെൻഡ് ഇൻ ഹിസ് വർക്ക്. നീ നിന്നെ തന്നെ ചെലവഴിക്കുക, ചെലവഴിക്കപ്പെടുക കർത്താവിൻ്റെ വർക്ക് വേലയ്ക്ക് വേണ്ടി. ജോൺ വെസ്ലി അത് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ജോൺ വെസ്ലി ദൈവസനിൽ ഇരുന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ എന്നെ താഴ്ത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. ബെൻ മീ ലോഡ്, എന്നെ ദൈവമേ നീ എന്നെ താഴ്ത്തണമേ, എൻ്റെ തല കുനിയിക്കണമേ, എൻ്റെ തല കുനിയിക്കണമേ. ജോൺ വെസ്ലി
അനുഗ്രഹ സുവിശേഷകനാണ്, സുവിശേഷ പ്രസംഗകനാണ്. അമേരിക്കയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചയാളാണ്. അമേരിക്കയിൽ ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കപ്പലിൽ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തല കുനിച്ചു. ബെൻ മീ ലോഡ് എന്നെ കുനിയിക്കണമേ, എന്നെ കുനിയിക്കണമേ. അദ്ദേഹം വിനയപ്പെട്ടു, താഴ്ന്നു, ശുദ്ധീകരണം പ്രാപിച്ചു. ആ യാത്രയിൽ ശുദ്ധീകരണം പ്രാപിച്ചു. അദ്ദേഹം വന്നു ഇംഗ്ലണ്ടിൽ. വെയിൽസിൽ ഭയങ്കരമായ ആത്മീയുണർവുണ്ടായി. വൈകുന്നേരം 6 മണിക്ക് യോഗം തുടങ്ങും, പക്ഷേ 4 മണിയാകുമ്പോഴേക്കും ആളുകളെല്ലാം വന്നു കഴിഞ്ഞു, എല്ലാവരും വന്നു കഴിഞ്ഞു. അവിടെയുള്ള സ്ഥലമെല്ലാം ആളുകളോട് നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ വിരുന്നിറക്കി ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ട് അടുത്ത പറമ്പുകളിലെല്ലാം ആളുകൾ പോയി ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയൊരു കൂട്ടം ജനം വന്നു. എന്തുകൊണ്ട്? ജോൺ വെസ്ലി ഒരാൾ തന്നെ തന്നെ താഴ്ത്തി, ഒരാളെ കുനിഞ്ഞു. കർത്താവേ, സഭയ്ക്ക് ഒരേ ഒരു ചുമതലയേ ഉള്ളൂ, ആത്മാക്കളെ നേടുക എന്നുള്ളത്. അതാണ് സഭയുടെ ചുമതല. ഏത് സഭയുടെയും ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ആത്മാക്കളെ നേടുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് ഇന്ന് അരയും തലയും മുറുക്കി ആത്മാക്കളെ നേടാൻ ഇറങ്ങാമോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാമോ? നിങ്ങൾ വേദദിവസം എടുത്തുകൊണ്ട് പ്രസംഗിക്കാൻ നടത്തുന്നതെന്നല്ല പറഞ്ഞത്. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് വേലയാണെന്ന് കർത്താവ് തരും. സ്തോത്രം. ഏത് ശുശ്രൂഷയാണെന്ന് കർത്താവ് തരും. വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾക്ക് ഉറപ്പാക്കി തരും. കർത്താവിൻ്റെ വേലയ്ക്ക് എനിക്ക് മനസ്സാണെന്ന് പറഞ്ഞാൽ, കർത്താവേ ഞാൻ എന്നെ നിനക്ക് വിട്ടുതരുന്നു, നീ എൻ്റേതില്ല, നിൻ്റേത് മാത്രം. എൻ്റേതില്ല, എൻ്റെ സ്വത്ത് എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ പദവിയും എൻ്റെ പ്രതാപവും എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ യേശുവേ, എൻ്റെ പേരും എൻ്റെ യശസ്സും എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ ആരോഗ്യം ഇനി എൻ്റേതല്ല, നിൻ്റേതാണ്. എൻ്റെ ശരീരം ഇനി എനിക്കല്ല, നിനക്കാണ്. സ്തോത്രം. എൻ്റെ ഓരോ അവയവും എനിക്കല്ല, നിനക്കാണ്. വിട്ടുകൊടുക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് യേശു ഇറങ്ങി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിലേക്ക് യേശു ഇറങ്ങി നിന്നുകൊണ്ട് അവൻ നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിലുള്ളതായ നിങ്ങൾക്കുള്ള അറിവുകളെയും ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിലുള്ളതായ നിങ്ങളുടെ ജ്ഞാനത്തെയും ഉപയോഗിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിലുള്ള പരിചയസമ്പത്തെയും ഉപയോഗിക്കാൻ തുടങ്ങും. ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടറുടെ പരിചയസമ്പത്തും ഡോക്ടറുടെ കഴിവും മിഴിവും ആ മികവും എല്ലാം ആത്മാക്കളുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങും. ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ സ്വസിദ്ധമായ ഗുണഗണങ്ങളെല്ലാം ദൈവം തൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആത്മാക്കളെ വീണ്ടെടുക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അല്ല, ഒരു വീട്ടമ്മയാണെങ്കിൽ മകളെ നിൻ്റെ പെരുമാറ്റം കൊണ്ട്, നിൻ്റെ സ്വഭാവത്തിൻ്റെ മഹിമ കൊണ്ട് വേലക്കാരിയെ ആകർഷിക്കാൻ, വേലക്കാരെ സ്വാധീനം ചെയ്യാൻ സാധിക്കും. നിന്റെ വീട്ടിലുള്ളവർക്കെല്ലാവർക്കും അനുഗ്രഹം പകരാൻ സാധിക്കും. നിന്റെ ഭർത്താവിന് കുളിർമ പകരാൻ സാധിക്കും. സന്തോഷം കൊടുക്കാൻ സാധിക്കും. ഭർത്താവിന് ആശ്വാസം കൊടുക്കാൻ സാധിക്കും. നീറി പുകഞ്ഞ് പല പ്രശ്നങ്ങളിൽ തട്ടിമുട്ടി വന്നു വരുന്ന പാവപ്പെട്ട ഭർത്താവിന് നിന്റെ ഒരു മധുരവാക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിഷാദം മാറ്റുവാൻ സാധിക്കും. എങ്ങനെ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ നിങ്ങൾ വഹിക്കുക. ഒരേ ഒരു ജോലിയേ ഉള്ളൂ നമുക്ക്. ദ ചർച്ച് ഹാസ് നത്തിങ് ടു ഡു ബട്ട് ടു സേവ് സോൾസ്. ആത്മാക്കളെ രക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പണിയില്ല. സഭയുടെ ജോലി അതാണ്. ദൈവത്തിന് സ്തോത്രം. സഭയ്ക്ക് സഭയെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ആത്മാക്കളെ രക്ഷിക്കുക, ആത്മാക്കളെ വീണ്ടെടുക്കുക. യൗവനക്കാരെ, നീ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ, മോളെ നീ ഒരു ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ, അവിടെ നീ താമസിക്കുന്നത് കൊണ്ട് നിൻ്റെ സ്വഭാവ മഹിമ മറ്റുള്ളവർക്ക് അനുകരണീയമായി തീരും. എൻ്റെ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങും. ആദ്യം അവരൊക്കെ വെറുക്കും, അവർ കോപിക്കും, പക്ഷേ അവരുടെ ഉള്ളിലൊരു പേടിയുണ്ടായിരിക്കും, ഉള്ളിലൊരു ബഹുമാനം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ, അവർ നിന്നെ പരിഹസിക്കും, നിന്നെ പക്ഷേ കളിയാക്കുന്നവരും, അതവരുടെ ഹൃദയത്തിൽ പാവം വിടാൻ മനസ്സിലാത്തതുകൊണ്ട് ചെയ്യുന്നതായ ഒരു പ്രതികരണമാണ്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ നിന്നെക്കുറിച്ച് ബഹുമാനം ഉണ്ടായിരിക്കും, നിന്നെക്കുറിച്ച് മതിപ്പുണ്ടായിരിക്കും. അവർ ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത അംഗീകരിക്കുകയും ദൈവത്തെ തേടുകയും ചെയ്യാനിടയെ വരും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ തോന്നുന്നുണ്ടോ? നമ്മുടെ ഇതൊന്നും ഇല്ലല്ലോ കർത്താവ്, എൻ്റെ ഇതൊന്നും ഇല്ലല്ലോ. എല്ലാം അവിടുത്തേത്, ഭാവി അവിടുത്തേത്, ജീവിതം അവിടുത്തേത്, ആയുസ് അവിടുത്തേത്. കർത്താവേ, എനിക്കിന്ന് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിൻ്റേത്. കർത്താവേ, എൻ്റേത് നീ ഒരിക്കലും അവകാശം പറയുകയില്ല. നിൻ്റെ ഹിതപ്രകാരം കർത്താവേ ചിലവാകാനും ചിലവഴിക്കപ്പെടാനുമായി ഞാൻ വിട്ടു തന്നതാണല്ലോ കർത്താവേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഇതൊന്നുമില്ല, എൻ്റേതെല്ലാം യേശുവിൻ്റേതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അസമർപ്പണത്തിലേക്ക് വരാമോ? കർത്താവേ, ഞാനിതാ പാപത്തോടെ യാത്ര പറഞ്ഞ് ഇന്നിതാ ഒരു പുതിയ ജീവൻ തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ തരണമേ. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരികെ തരണമേ. നഷ്ടപ്പെട്ട നല്ല കാലങ്ങൾ തിരികെ തരണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ.
ഞങ്ങൾ പണ്ടേ പോലെ നല്ല കാലം വരുത്തണമേ. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് നല്ല കാലം വരുത്തണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ. ഇപ്പോൾ ഞങ്ങൾ ഇടയിലേക്ക് അവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നല്ലോ. ഞങ്ങളെ തൊടുവാൻ, ഞങ്ങളെ അനുഗ്രഹിപ്പാൻ തിത്തക്കര നീട്ടിയിരിക്കുന്നല്ലോ യേശുവേ. നിന്റെ ആണിപ്പാളുടെ കരം ഞങ്ങൾ കാണുന്നു കർത്താവേ. ആ തിരക്തം ഒലിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ആ തിരക്തമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്നാണല്ലോ വചനം. ഞങ്ങളിതാ തൃക്കരകളിലേക്ക് നോക്കുന്നു. ഞങ്ങൾക്ക് വാരിക്കോരി തരാൻ കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹ സമ്പത്തിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അനുഗ്രഹദാതാവിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അനുഗ്രഹം തരുന്നവനിലേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ. ഞങ്ങൾ തൃപ്പാദങ്ങൾ വീഴുന്നു, തൃപ്പാദങ്ങൾ മുത്തുന്നു. ഞങ്ങളോട് മനസ്സലിയണമേ. ഈ കൂട്ടത്തെ അനുഗ്രഹിക്കണമേ. ഈ വന്നിരിക്കുന്ന മക്കളെ എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും തലോടണമേ, എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ, ആകുലങ്ങൾ മാറ്റണമേ, ആവശ്യങ്ങൾ നിറവേറ്റണമേ, ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ. ദാദാ ശോഭനമായ ഭാവി എല്ലാവർക്കും നൽകണമേ. അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ തരണമേ. നല്ല നാളിലേക്ക് എല്ലാവരും ഒരുക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111, ഫോൺ 9142303096.